കേശവതീര ആയുർവേദ ആശുപത്രി പുറച്ചേരി 7 ലോട്. പുറച്ചേരി കേശവതീര ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീര ആയുർവേദ ആശുപത്രി പുറച്ചേരി 7 ലോട്. ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തകാരാമ ശ്രീരാമ മമ ഹൃദി രമദാം രാമ രാമ ശ്രീരാഘാത്മവരാമ ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തു രാമ 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 ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലന്വയരത്നദീപം ആജാനബാഹും അരവിന്ദദളായ ഗാത്രം രാമം നിശാഗരവിനാശകരം നമാമി ജയ ജാനകീകാന്തസ്മരണേ ജയ ജയ രാമ രാമ കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാ വന്ദേ വാത്മീകി കോകിലം യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പബാരി പരിപൂർണലോചനം മാരുതിം നമദ രാക്ഷസന്തകം ജയാഞ്ജനേയ സ്വാമിക്ക് ജയ് അനന്യത്രാണൈക പ്രവണഹൃദയേ ദേവി ദിശമേധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം അസൂയാ മാത്സര്യാദ്യനുപമമനോരോഗപ്രശമനഃ പ്രവീണാം വാണിം സത്പ്രഹരപരമാഹ്ലാദജനനിം ശ്രീജഗദംബികായൈ നമഃ. ബാലായ നീലവപുഷേ നവഗിംഗണീകജാലാഭിരാമജഗനായ ദിഗംബരായ ശാർദൂലദിവ്യനഖഭൂഷണഭൂഷിതായ നന്ദാത്മജായ
നവനീതമുഷേ നമസ്തേ ശരണം ശരണം അധ്യാത്മ രാമായണം ഇന്ന് എട്ടാം സുദിനം പാരായണം ചെയ്യേണ്ടുന്ന ഭാഗം നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ദശരഥൻ്റെ മരണത്തെ തുടർന്ന് നാരീജന വിലാപത്തെയും മറ്റും ഒക്കെ ആ കോസല രാജപുരി ഒന്നിട്ടൊക്കും ആ രാജപ്രമുഖൻ്റെ നിര്യാണത്തിലുള്ള ആ ഒരു മനോദുഃഖത്തിൽ ദുഃഖത്തെ എപ്രകാരത്തിൽ നമുക്ക് മുന്നിലേക്ക് കാട്ടിത്തരുന്നതായിട്ടുള്ള രാമായണത്തെ ശ്രദ്ധിക്കാം. ദുഃഖിച്ചു രാജനാരീജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. വക്ഷസി താടിതു കേഴുന്ന ഘോഷങ്ങൾ തക്ഷണം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രികളോടു മുഴറിസ സംഭ്രമമന്തഃപുരം ഏകം പൂക്കരുളി ചെയ്തു തൈലയ തൈലമയദ്രോണി തന്നിലാക്കു ധരാപാലൻ തന്നുടൻ കേടു വന്നീടായ്വാൻ എന്നരുൾ ചെയ്തു ദൂതന്മാരെയും വിളിച്ചു തന്നെ നിങ്ങൾ വേഗേന പോകണം. വേഗമേറിയിടും കുതിരയേറി ചെന്നു കേകയ രാജ്യമകം പൂക്കു ചൊല്ലുക മാതുലനായ ദുജാത്തിനോടിതിനേയുമേ കാലം കളയാതെയയക്കണം. ശത്രുഘ്നോടും ഭരതനയെന്ന വിദ്രുതം ചൊന്നു ചൊൽകയെന്നയച്ചീടിനാൻ സത്വരം കേകയരാജ്യമകം പൊണ്ടു നത്വാ യുധാജിത്തിനോടു ചൊല്ലീടിനാൻ. കേൾക്ക നൃപേന്ദ്ര വസിഷ്ഠനരുൾ ചെയ്ത വാക്കുകൾ ശത്രുഘ്നനോടും ഭരതനെ ഏതുമേ വൈകാതയോധ്യയക്കയെന്നു ദൂതവാക്യം കേട്ട നേരം നരാധിപൻ ബാലകന്മാരോടു പോകെന്നു ചൊല്ലിനാൻ. കാലേ പുറപ്പെട്ടിതു കുമാരന്മാരും ഏതാനുമെങ്ങാരാപത്തകപ്പെട്ടിതു താതതെന്നാകിലും ഭ്രാതാവിനാകിലും എന്തകപ്പെട്ടിതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു ചിന്തിച്ചു മാർഗേ ഭരതനും സന്താപമോടും അയോധ്യാപുരി പുക്കു സന്തോഷവർജിതം ശബ്ദഹീനം തഥാ ഭ്രഷ്ടലക്ഷ്മീകം ജനോഭാതവർജിതം ദൃഷ്ട്വാ വിഗതോത്സവം രാജ്യമൈന്ദികം തേജോവിഹീനമകം പുക്കിതുജെന്നു രാജഗേഹം രാമലക്ഷ്മണവർജിതം. തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭക്ത്യാ നമസ്കരിച്ചീടിനാരന്തികേ. പുത്രനെ കണ്ടു സന്തോഷേണ മാതാവും ഉത്ഥായ ഗാഢമാലിംഗമടിയിൽ വച്ചുത്തമാങ്കേ മുഖർന്നാശു ചോദിച്ചിതു ഭദ്രമല്ലീമൽ കുലത്തിങ്കലൊക്കവേ മാതാവിനും പിതൃഭ്രാത ജനങ്ങൾക്കുമേതുമേ ദുഃഖമില്ലല്ലീ പറകനി ഇത്തരം കൈകേയി ചൊന്ന നേരത്തതീനുത്തരമാശു ഭരതനും ചൊല്ലിനാൻ. ഖേദമുണ്ടച്ഛനെ കാണാനെനിക്കുള്ളിൽ താതനൻ വിടെ വസിക്കുന്നു മാതാവേ മാതാവിനോടു പിരിഞ്ഞു രഹസി ഞാൻ താതനേ പണ്ടു
കാൺമീലൊരു നാളുമേ ഇപ്പോൾ ഭവതി താനേ വസിക്കുന്നതെന്തുൾപ്പൂവിലുണ്ടുമേ താപവും ഭീതിയും മൽപിതാവെങ്ങു പറകെന്നതു കേട്ടുതൽ പ്രിയമാശു കൈകേയും ചൊല്ലിനാൽ എൻ മകനെന്തു ദുഃഖി ദുഃഖിപ്പാനവകാശം നിന്മനോ വാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ അശ്വമേധാദിയാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷകൻ സൽപുരുഷന്മാർക്കതി ലഭിച്ചിടിനാൽ തൊൽപ്പിതാവെന്നു കേട്ടോരു ഭരതനും ക്ഷോണീതലേ ദുഃഖവിഹ്വലചിത്തനായി വീണു വിലാപം തുടങ്ങിനാനെത്രയും. ആ ഭരതൻ ഈ ഒരു മരണവാർത്തയെ അറിഞ്ഞ സമയത്ത് ഈ ഒരു ദുഃഖത്തെ തൻ്റെ ഹൃദയത്തിലേക്ക് ഇതായ പ്രകാരത്തിൽ താങ്ങാൻ സാധിക്കും എന്ന് ഭരതന് നിശ്ചയമല്ലാതെ. അങ്ങനെ ഭരതൻ്റെ ആ ഒരു മരണവിലാപത്തെ അദ്ദേഹം ഇതാ ആ മരണവാർത്ത അറിഞ്ഞുകൊണ്ടുള്ള വിലാപത്തെയാണ് അടുത്ത ഭാഗത്തിൽ. സുഖ ദുഃഖ സമുദ്രേ നിമജ്യമാമേതൊരു ദിക്കിന്നു പോയിതു ഭൂപതേ എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നുടെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ ഞങ്ങൾക്കൊരു ആരുടയോരുനി ദൈവമേ പുത്രനീവണ്ണം കരയുന്നതു നേരമുത്താപ്യ കൈകേയി കണ്ണുനീരും തുടച്ചാശ്വസിച്ചിടുക ദുഃഖേന കിം ഫലം ഈശ്വരകൽപ്പിതമെല്ലാമറിക നീ അഭ്യുദയം വരുത്തിയിടിനേൻ ഞാൻ തവ ലഭ്യമെല്ലാൻമേ ലഭിച്ചതറിക നീ മാതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദപരവശചേതസാചോദിച്ചു ഏതാനുമൊന്നും പറഞ്ഞതില്ലേ മമ താഥൻ മരിക്കുന്ന നേരത്തു മാതാവേ ഹാരാമ രാമ കുമാര സീതേ മമ ശ്രീരാമലക്ഷ്മണ രാമ 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 സീതേ ജനകസുദേതി പുനഃ പുനരാതുരനായി വിലപിച്ചു മരിച്ചിതു താതനതു കേട്ട നേരം ഭരതനും മാതാവിനോടു ചോദിച്ചാനതെന്തയ്യോ താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയുമരികത്തില്ലേ എന്നതു കേട്ടു കൈകേയിയും ചൊല്ലിനാർ മന്നവൻ രാമനഭിഷേകമാരഭ്യ സന്നദ്ധനായതു കണ്ട നേരത്തു ഞാനെന്നുടെ നന്ദനൻ തന്നെ വാഴിക്കണം എന്നു പറഞ്ഞ അഭിഷേകം മുടക്കിയേൻ നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ രണ്ടുവരം മമ തന്നു തവ പിതാ പണ്ടതിലൊന്നിനാൻ നിന്നെ വാഴിക്കുന്നു രാമൻ വനത്തിനു പോകുന്നു മറ്റേതും ഭൂമിവൻ തന്നോടിതു കാലമർത്ഥിച്ചേൻ സത്യപരയണനായ നരപതി പൃഥ്വീതലം നിനക്കും തന്നു രാമനെ കാനനവാസത്തിനായ യച്ചിടിനാൻ ജാനകീ ദേവി പാതിവ്രദ്യ മാലുമ്പ്യ ഭർത്രാസമം ഗമിച്ചിടിനാളാശു സൗമിത്രിയും ഭ്രാതാവിനോടു കൂടെ പോയാൻ
താതനവരെ നിനച്ചു വിലാപിച്ചു ഖേദേന രാമ രാമേതി ദേവാലയം പുകാനറിയുക എന്നു മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും മോഹം കലർന്ന നേരത്തു കൈകേയിയുമാഹന്ത ശോകത്തിനെന്തൊരു കാരണം രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നിതു പൂജ്യനായി വാഴുക ചാവല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞതു കെടുടനൊന്നു കോപിച്ചു നോക്കിയിടിനാൻ മാതരം ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോം അമ്മയേ നാദി പൂണ്ടിടിനാൻ കണ്ടു നിന്നോർകളും ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ നിസ്ത്രവേ നിർദ്ദയേ ദുഷ്ടേ നിശാചരി നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചെന്നൊരു പുണ്യമല്ലാതെ മഹാപാപി ഞാനഹോ നിന്നോടുരിയാടരുതിനി ഞാനെന്നു വന്നിയിൽ വീണു മരിപ്പാനല്ലായിലോ കാളകൂടം കുടിച്ചിടുവാനല്ലാകിൽ വാളെടുത്താശു കഴുത്തറുത്തിടുവാൻ വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവന്നില്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരി ഘോരമായുള്ള കുംഭീപാകമാകിയ നാരകം തന്നിൽ വസിക്കൂമിതുമൂലം ഇത്തരം മാധരം ഭർത്സിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗൃഹം പൂക്കാൻ പാതേ നമസ്കരിച്ചിരൊരു ഭരതനെ മാതാവും കൗസല്യയും പുനർനീടിനാൽ കണ്ണീരിനോടും മെലിഞ്ഞതീദീനനായി ഖിന്നയായൊരു കൗസല്യ ചൊല്ലിടിനാർ കർമ്മദോഷങ്ങളീതെല്ലാം അകപ്പെട്ടിതൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം ശ്രീരാമനുജ്മനുജാതനും സീതയും ചിരാംബര ജഡധാരികളായി വനം പ്രാപിച്ചതെന്നും ദുഃഖാംബുരാശിയിൽ താപേന മഗ്നയാക്കിയിടിനാർ നിർദ്ദയം കാരാമ രാമ രഘുവംശനായക നാരായണ പരമാത്മൻ ജഗൽപദ നാഥ ഭവാൻ മമ നന്ദനായി വന്നു ജാതനായിടിനാൻ കേവലമെങ്കിലും ദുഃഖമെന്നേ പിരിയും നില്ലിയിലൊരിക്കലും മുൾക്കാമ്പിലോർത്താൽ വിധി ബലമാം തുലോ യുദ്ധം കരയും മാതാവു തന്നെയും ഭരതനും ദുഃഖേന ചൊല്ലിനാൻ ആതുര മനസ്സയാകിതുകൊണ്ടു മാതാവു ഞാൻ പറയുന്നതു കേൾക്കണം രാഘവ രാജ്യാഭിഷേകം മുടക്കിനാർ കൈകേയിയായ മാതാവു മാതാവേ ബ്രഹ്മഹത്യ ശതജാതമാം പാപഭൂമമ്മേ ഭുജിക്കുന്നതുണ്ടു ഞാൻ നിർണയം ബ്രഹ്മാത്മജനാം വസിഷ്ഠമുനിയെയും ധർമാധാരങ്ങളോരുന്ദതീ തന്നെയും ഖഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവുമൊക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ ഇങ്ങനെ നാനാ ശപഥങ്ങളും ചെയ്തു തിങ്ങിന ദുഃഖം കലർന്നു ഭരതനും കേഴും നേരം ജനനിയും ചൊല്ലിനാൻ ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ യുദ്ധം പറഞ്ഞു പുണർന്നു ഗാഢമുത്തമാങ്കേ മുകർന്നാളതു കണ്ടവരൊക്കെ വാവിട്ടു
കരഞ്ഞു തുടങ്ങി നാരകഥ കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രി ജനത്തോടും അൻപോടും നള്ളി സന്താപമോടുതൊഴുതു ഭരതനും രോദനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും ഖേദം മതി മതി കേളിതു കേവലം പ്രദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാനവീര്യവാൻ മർത്യസുഖങ്ങളാം രാജഭോഗങ്ങളും ഭുക്തവായ ദാവിദി യജ്ഞങ്ങളും ബഹുകൃത്വ ബഹുധനദക്ഷിണയും മുദാദത്വ ത്രിവിഷ്ടവം ഗത്വാ യഥാസുഖം ലബ്ധ്വാ പുനന്ധരാർദ്ധാസനം ദുർലഭം വൃത്താരിമുഖ്യാതൃദശൗഘവന്ദ്യനായാനന്ദമോടിക്കുന്നതിനെന്തു നീ ആനനം താഴ്ത്തി നേത്രാമ്പുതൂകിയിടുന്നു ശുദ്ധാനാത്മന ജന്മനാശാദിവർജിതൻ നിത്യൻ നിരൂപമനവയ്യവനദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാദിഹീനൻ ജഗൽകാരണൻ ദേഹമത്യർത്ഥം ജഡം ക്ഷണഭംഗുരം മോഹൈകകാരണം മുക്തിവിരോധകം ശുദ്ധിവിഹീനം പവിത്രമെല്ലൊട്ടുമേ ചിത്തെ വിചാരിച്ചു കണ്ടാലൊരിക്കലും ദുഃഖിപ്പതിന്നവകാശമില്ലേതുമേ ദുഃഖേന കിം ഫലം മൃത്യുവശാത്മനാം താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാലതി മൂഢരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറവിളി ചേറെ തളർത്തുന്നു മോഹിച്ചു വീണിടുവോർ നിസ്സാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളു തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതു നിത്യമായുള്ളൊരു ശാന്തിയറിയുക നീ ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വരും നിർണയം ആർക്കും തടുക്കരുതാതൊരവസ്ഥയെന്നോർക്കണം സ്വകർമ്മവശാഗതം തത്വമറിഞ്ഞുള്ള വിദ്വാനൊരിക്കലും പുത്രമിത്രാർത്ഥ കളത്രാദിവസ്തുന വേർപേടും നേരവും ദുഃഖമില്ലേതുമേ സ്വഭേദമെന്നാൽ സുഖവും ഇല്ലേതുമേ ബ്രഹ്മാണ്ട കോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണാസൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളമുണ്ട് ഇതെന്നറിഞ്ഞിതാൽ ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിലെന്തോരാസ്ഥ മഹാജ്ഞാനിനാമുള്ളതും ബന്ധമെന്നീ ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ചുമായ ഗുണവൈഭവങ്ങളും അന്തർമുദാ കണ്ടവർക്കെന്തു സംഭ്രമം കമ്പിതാപത്രാഗ്രലം നാംബുബിന്ദുവൽ സംവദിച്ചിടുമായുസ്സദീനശ്വരം പ്രാക്തന ദേഹസ്ഥകർമ്മണാ പിന്നെയും പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരഭി ജീർണവസ്ത്രങ്ങളുപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു ജീർണദേഹങ്ങളാവണ്ണം ഉപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു കാലചക്രത്തിൻ ഭ്രമണവേഗത്തിനൂ മൂലമി കർമ്മഭേദങ്ങളറിയുക നീ
ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലുനി മുഖ്യജനമതം കേൾക്കാൻ ഞാൻ ചൊല്ലുവൻ ആത്മാവിനല്ല ജനന മരണവും ആത്മനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല നിത്യാനന്ദ സ്വരൂപൻ നിരാകുലൽ നിസ്സത്യ സ്വരൂപൻ സകലേശ്വരൻ ശാശ്വതൻ ബുദ്ധ്യാസി ബുദ്ധ്യാദി സാക്ഷി സർവാത്മനാ സനാതനൻ അദ്വയനേകൻ പരൻ പരമൻ ശിവൻ ഇത്തമാനാരദം ചിന്തിച്ചു ചിന്തിച്ചു ചിത്തേ ദൃഢമായതറിഞ്ഞു ദുഃഖങ്ങളും തെക്കുവാ തുടങ്ങുക കർമ്മസമൂഹവും സത്വരമേതും വിഷാദമുണ്ടാകുല. ജനന മരണാദികളെ സംബന്ധിക്കുന്ന വേദതലത്തിലേക്ക് ഏതൊരു പുരാണങ്ങളും കാവ്യങ്ങളും ശാസ്ത്രങ്ങളും നിർണയിക്കുന്നു എന്ന് ആചാര്യന്മാർ നിർണയിച്ചത് ഇവിടെ പരമമായിട്ടുള്ള സാക്ഷ്യമായിട്ട് തത്വം മസി എന്നുള്ള സത്യസങ്കല്പത്തെ രാമായണത്തിലൂടെ ഇതാ ഈ ഒരു പാരായണം ചെയ്ത ഭാഗത്തിലൂടെ നമുക്കിതാ നമ്മുടെ ജീവിതത്തിലേക്ക് നിത്യജീവിതത്തിലേക്ക് ആ ഒരു പരമമായ ബോധം ഈ കാണുന്ന ബന്ധുമിത്രാദികളിലും സകല ഭൗതികതകളും നമ്മൾക്ക് ശാശ്വതമല്ല എന്നുള്ളതും ആത്മാവ് തന്നെയാണ് നിത്യസുഖം പ്രദാനം ചെയ്യുന്നത് അതിലേക്കാണ് മനുഷ്യൻ്റെ മനസ്സിനെ കേന്ദ്രീകരിക്കേണ്ടത് എന്ന ഭാഗത്തെയാണ് പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. രാമ 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 ഓം. സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാ സ്വസ്തി ന പൂഷാ വിശ്വവേദാ സ്വസ്തി നസ്താർക്ഷോരിഷ്ടനേമി സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. കേശവതീരം ആയുർവേദ ആശുപത്രി പുറച്ചേരി ഏഴിലോട്. പുറച്ചേരി കേശവതീരം ആയുർവേദ ആശുപത്രിയിൽ എല്ലാവിധ കർക്കിടക ചികിത്സകളും ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ പരിചരണത്തിൽ തികച്ചും പരമ്പരാഗതമായ രീതിയിൽ കേശവതീരം ആയുർവേദ ആശുപത്രി പുറച്ചേരി ഏഴിലോട്.